അപ്പോഴാണ് സോങ് ഫ്രണ്ടിൽ കയറി ഇരിക്കാൻ വരുന്നത്. ഇത് കണ്ടതോടെ ഗുവാവിനെ ഓടിച്ചിട്ട് സിയെ പിടിച്ച് അവിടെ ഇരുത്തും. അതേസമയം ബാക്കി മാസൻഡറായിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ മാത്രം രണ്ട് കാറായിട്ട് വരും. ഒരു കാറ് ലക്കേജ് എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അവരും കാറി വന്നിറങ്ങിയിട്ട് നമ്മുടെ ഗൂടെ കാറി കയറുമ്പം സോങ് ആ ലക്കേജൊക്കെ കണ്ടിട്ട് മിസ്റ്റർ ഗു ഇതൊക്കെ ഞാൻ എവിടെ ഇടണം എന്നിട്ട് അവൻ ചോദിക്കും. അപ്പൊ ഗുവും എടാ ഈ വേസ്റ്റിന് തന്നെ കൊണ്ടോ സ്ഥലമുണ്ട്, ആ ലക്കേജുടെ സ്ഥലം പിന്നെ കാണത്തില്ല. ഏതെങ്കിലും സൂപ്പർ സ്റ്റാറിനെ കളിയായി കൊണ്ട് ഇവരെല്ലാരും കൂടെ നമ്മുടെ സോങ്ങിന്റെ ചേച്ചിയുടെ വീട്ടിൽ പോകും. അങ്ങനെ സോങ്ങിന്റെ ചേച്ചിയും ഇവരെല്ലാം കണ്ടോടെ ഓ നിങ്ങൾക്ക് എന്റെ അനിയന്റെ ഫ്രണ്ട്സ് ആണോ, വാ വാ വാ, പിന്നെ നിങ്ങളൊക്കെ അർസണൽ അക്കാഡമി പഠിക്കുന്നു പറഞ്ഞു, അവിടെ പെണ്ണുങ്ങളൊക്കെ അലയാണോ. എന്തെങ്കിലും നമ്മുടെ സിയെ നോക്കി ചോദിക്കും. അപ്പോഴാണ് അവനും അയ്യോ ചേച്ചി ഇത് പെണ്ണൊന്നല്ല ഇതാണ് കണ്ണുറന്നു നോക്ക്. എന്നിട്ട് അവനും പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ സിയും കെട്ടിങ്ങനെ ഷോക്ക് ഇരിക്കും, ഇവർക്ക് എങ്ങനെ അത് മനസ്സിലായെന്ന് പറഞ്ഞ്. അതിനുശേഷം ഇവരെല്ലാം വിളിച്ച അകത്തേക്ക് മുമ്പിലാണ് ബോയ്സിന് വേണ്ടി സ്പെഷ്യൽ റൂം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ബീച്ചിന് ഒരു പക്ക വ്യൂ ആണ്. ഇത് കണ്ട സൂപ്പർ സ്റ്റാർ ഒക്കെ തന്നിട്ട് ഇല്ല ഇല്ല എനിക്ക് വേണം ഈ റൂം. എന്തെങ്കിലും നമ്മുടെ സൂപ്പർ സ്റ്റാർ ഒന്ന് അവിടെ നിൽക്കും. ഇത് കേട്ടതോടെ സോങ്ങും പിടിച്ചിട്ട് അയ്യോ ഇപ്പൊ ഗൂവും പറയുന്നു സൂപ്പർ സ്റ്റാറും പറയുന്നു, ഞാൻ ആർക്കാ സപ്പോർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അവനും തല പിടിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ജാനും നിങ്ങൾ എവിടെയും കടന്നോ, പക്ഷെ സി എന്റെ കൂടെ കിടക്കത്തുള്ളൂ. എന്നിട്ട് അവൾ പറയും കാരണം സി ഒരു പെണ്ണാണ്, ഇത് തെറ്റാക്കി മനസ്സിലാക്കി നമ്മുടെ സൂപ്പർ സ്റ്റാറും. നോവേ, ഇവിടെ പെണ്ണുമാണ് ഒരുമിച്ച് കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഈ സൂപ്പർ സ്റ്റാർ ഉള്ളപ്പം അത് നടക്കില്ല. എന്നിട്ട് അവള് ഓരോന്ന് പറയുമ്പം ഇത് കേട്ട് സോങ്ങും ആണ് ഞാനും സമ്മതിക്കത്തില്ല, അതുകൊണ്ട് സി എന്റെ കൂടെ കിടക്കട്ടെ. എന്നിട്ട് അവൻ പറഞ്ഞോടെ ഇത് കേട്ട് അവ രണ്ടുപേര് വേണ്ടെന്ന് പറയും. ആ രണ്ടുപേര് വേറെ ആരുമെല്ലാം നമ്മുടെ ഗുവും ജാനും ആണ്. ഗു പറയാൻ സാധ്യത അവള് അവന്റെ കൂടെ കിടക്കാതിരിക്കാൻ വേണ്ടി. അപ്പനാണ് ജാൻ അവസാനം എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് ഓക്കെ എങ്കിൽ പിന്നെ സി നിന്റെ കൂടെ കിടക്കണ്ട, ഗുവിന്റെ കിടക്കണം നോട്ടെ, കാരണം ഇവർ രണ്ട് റൂംമേറ്റ്സ് അല്ല. എന്നിട്ട് അവള് പറയും പക്ഷെ ഇത് കേട്ട് നമ്മുടെ സോങ്ങും സമ്മതിക്കാതെ ഇല്ല 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 എനിക്ക് സീടെ കൂടെ തന്നെ കിടന്നേ പറ്റത്തുള്ളൂ, എന്തായാലും ഹോസ്റ്റലിൽ വെച്ച് അവന്റെ കൂടെ അല്ല കിടക്കുന്നത്, ഇപ്പൊ എന്റെ കൂടെ. എന്നിട്ട് അവൻ തർക്കിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗു ഇത് കേട്ടിട്ട് എടാ സോങ് ഇത് നിന്റെ വീടാ, ഇങ്ങനെ നീ വെറുതെ അടി ഉണ്ടാക്കാതെ, ജാൻ പറയും നിങ്ങൾക്ക് അവളുടെ നല്ല മനസ്സിന് ഞാൻ തന്നെ കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗൂടെ കൂടെ ഈ സീ വരും. എന്നിട്ട് അവനും പറഞ്ഞവിടെ ഇത് കേട്ട് സോങ് ദേഷ്യത്തിരിക്കും. അതിനുശേഷം ഇവരെല്ലാം അടുത്തുള്ള ബീച്ചിൽ പോകുമ്പോഴാണ് നമ്മുടെ ജാനും സീയോട് പറയും എടി ആ സോങ് കുറച്ച് പ്രശ്നക്കാരാന്ന് തോന്നുന്നു, അവൻ നിന്റെ കൂടെ മാത്രമേ കിടക്കത്തുള്ളൂ, ബി സേഫ്. എന്നിട്ട് അവളെ വാൺ ചെയ്യും. അതിനുശേഷം ഇവരെല്ലാം അവിടെ നിന്നൊക്കെ ഫിഷൊക്കെ പിടിച്ച് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ മാത്രം എസ്കേപ്പ് ആകാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുന്ന നമുക്ക് ആക്ഷൻ കാണിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് സിയും ജാനും കൂടെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ സൂപ്പർ സ്റ്റാറും. എക്സ്ക്യൂസ് മീ, ഇവിടെ സിംഗിൾസ് ഉള്ളപ്പോൾ നിങ്ങൾ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ ആലോചിക്കത്തില്ല. എന്നിട്ട് അവരുടെ ഒരു ഗേൾസ് ആണെന്നറിയാതെ നമ്മുടെ സൂപ്പർ സ്റ്റാർ ജലസ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ വട്ടുകേസിനെതിരെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ഗു മേളിൽ നിന്ന് മീൻ പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേ സ്ഥലത്ത് സൂപ്പർ സ്റ്റാറും ചെല്ലുന്നത്. അപ്പോഴാണ് അവനും കണ്ടിട്ട് സൂക്ഷിച്ചാണ് നല്ലോണം തിന്നും, തലയടിച്ച് തറയുന്ന ഞാനും രക്ഷിക്കത്തില്ല. എന്നിട്ട് അവൻ പറയും ഇത് കേട്ട് സൂപ്പർ സ്റ്റാർ ചിരിച്ചിട്ട് അങ്ങോട്ട് മാറി ചെന്ന് അവൾ ആ പുഴയിലേക്ക് അവളുടെ ചെരുപ്പ് ഇങ്ങനെ വെള്ളത്തിലോട്ട് ഒഴുക്കിയിടും. അങ്ങനെ ഇത് കാണുമ്പോഴാണ് നമ്മുടെ ഗു ഒരുപക്ഷെ അവളെ തെന്നടിച്ച് വീണെന്ന് പറഞ്ഞ് അവൻ ആ ചെരുപ്പ് എടുത്തുകൊണ്ട് പേടിച്ച് സൂപ്പർസ്റ്റാറിനെ കാണാൻ വേണ്ടി പോകും. പക്ഷെ അതേസമയം അവൾ ഒളിഞ്ഞിരുന്നുണ്ട് ഇതൊക്കെ കണ്ട് ചിരിച്ചോണ്ടിരിക്കും. പക്ഷെ എന്താ ചെയ്യാൻ, ആ പ്ലാനെല്ലാം ഫ്ലോപ്പ് ആയി പോയി, ആ ചെരുപ്പ് എടുത്ത് അവളുടെ തല നോക്കി ഒറ്റരടി അങ്ങ് ചൊടുക്കും. അതിനുശേഷം നമ്മൾ സൂപ്പർ സ്റ്റാറും അവിടെ നെരിഞ്ഞൊക്കെ നോക്കുമ്പോഴാണ് അവൾ മനഃപൂർവ്വം തെന്നടിച്ച് വിടുന്നത്. ഇത് കണ്ട് അവൻ വേറെ വഴിയില്ലാതെ അവളും പൊക്കെ എടുത്ത് തറയെ കൊണ്ടാക്കും. അപ്പോഴാണ് അതേസമയം നമ്മുടെ സിയെ ഒരു ഞണ്ട് കടിക്കുന്നത്. ഇത് കണ്ടതോടെ ഗു ഓടിച്ചെന്ന് അവളുടെ കൈയെടുത്ത് ഇങ്ങനെ വായിച്ച് ശരിയാക്കും. ഇത് റൊമാൻറ്റിക് ആയിട്ട് കണ്ടോണ്ടിരുന്ന നമ്മുടെ സിയും പെട്ടെന്ന് കൈ വലിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകും. ഇത് കണ്ട് അവൻ നാണിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ജാൻ അടുത്തേക്ക് വന്നിട്ട് എടാ നിനക്കെന്തോ പ്രശ്നം, എപ്പോഴും നീ എന്തിനാ എന്നെ സിയെ ശല്യപ്പെടുത്തുന്നത്. എന്നിട്ട് അവൾ ചോദിച്ചോടെ ഇത് കേട്ട് സൂപ്പർ സ്റ്റാർ അടുത്തേക്ക് വന്നിട്ട് ആ കണ്ടോ കണ്ടോ നിന്റെ സി എന്ന്, നിങ്ങൾ രണ്ടും അത്രയ്ക്കും ക്ലോസ് ആയോ, ഇതിന് ഞാൻ സമ്മതിക്കത്തില്ല. എന്നിട്ട് അവൾ വീണ്ടും പറഞ്ഞോടെ നമ്മുടെ ജാൻ കട്ടക്കരിപ്പായിട്ട് അവളുടെ ദേഹത്ത് കയറിയിരുന്ന് ഇവരുടെ അടിയുണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവർ കളിച്ച സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൂട്ടം അവിടെ വന്നിട്ട് നമ്മുടെ ജാനായിട്ട് വരക്കൊണ്ടായിക്കൊണ്ടിരിക്കും. ഹലോ ഇത് ഞങ്ങളുടെ ബീച്ച, ഇവിടെ ഞങ്ങൾക്ക് മീനൊക്കെ പൊരിച്ച് കഴിക്കണമെങ്കിൽ ഞങ്ങളുടെ നിന്ന് ആദ്യം പെർമിഷൻ വാങ്ങിക്കണം. എന്നിട്ട് അവന്മാർ ഒന്നിനും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് സീൻ ഉണ്ടാക്കുമ്പോഴാണ് ഇത് കേട്ട് സൂപ്പർ സ്റ്റാർ അവിടെ കൊടയം പിടിച്ചിരുന്നുകൊണ്ട് അവരായിട്ട് തർക്കിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊന്നും കാണാതെ നമ്മുടെ ഗുവും സീയുടെ അടുത്തേക്ക് വന്നിട്ട് മൈഡിയർ നിന്റെ കൈക്കൊല്ലം കുഴപ്പമുണ്ടോ, ഞാൻ വേണേ മരുന്നിൽ തരട്ടെ. എന്നിട്ട് അവന് ആവശ്യമില്ലാതെ പറയുമ്പോൾ ഇത് കേട്ട് അവളും ദേഷ്യപ്പെട്ട് എടാ മണ്ട ഇവിടെ ആദ്യം എന്തോ പ്രശ്നം നടക്കുന്നു നോക്ക്. എന്നിട്ട് അവള് പറഞ്ഞോടെ ഇത് കേട്ട് ഗു സ്റ്റൈലായിട്ട് പോയിട്ട് എന്തുവാടാ നിനക്ക് എന്തോ പ്രശ്നം. എന്നിട്ട് അവൻ ഫ്രണ്ട് ചെന്ന് നിൽക്കുമ്പോൾ അവന്മാരായാലും നമ്മുടെ ഗുവിനെ മൈൻഡ് ചെയ്യാതെ സൂപ്പർ സ്റ്റാറോട് സംസാരിച്ചോണ്ടിരിക്കും. ഹേ ബ്യൂട്ടി ഞങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുന്ന, അത്രയുള്ള നമ്മുടെ സീയും ദേഷ്യപ്പെട്ട് അവരെല്ലാം അടിച്ചു പൊട്ടിച്ച് മൊത്തത്തി അടിയാകും. അപ്പോഴാണ് അവസാനം നമ്മുടെ സൂപ്പർ സ്റ്റാറും മതി ഞാൻ ആരാ നിനക്കറിയോ ലേഡി സൂപ്പർ സ്റ്റാർ എന്നിട്ട് മാസമായിട്ട് പറഞ്ഞോടെ ഇതും കേട്ട് അവന്മാരെ ഇങ്ങനെ പേടിച്ച് സ്റ്റണ്ണായി നിൽക്കും. അപ്പോഴാണ് ഇവന്മാരെല്ലാം എന്തോ ഇവള് പറഞ്ഞിട്ട് അവന്മാരെല്ലാം സൈലന്റ് ആയോ നോ വേ. എന്നിട്ട് അവർ നോക്കുമ്പോഴാണ് നമ്മുടെ ഷെന്നിന്റെ ചേട്ടന്റെ ആൾക്കാരെല്ലാം അവിടെ വന്നേക്കുന്നത്. കാരണം എപ്പോഴും ലേഡി സൂപ്പർ സ്റ്റാർ നോക്കാൻ വേണ്ടി ഷെന്നിന്റെ ചേട്ടൻ ആൾക്കാരെല്ലാം ഫോളോ ചെയ്ത് പറഞ്ഞാണ്. അങ്ങനെ അവരെ പേടിച്ച് അവിടെയുള്ള ആൾക്കാരെല്ലാം ഓടിപ്പോകും. ഇത് കണ്ടതോടെ നമ്മുടെ സൂപ്പർ സ്റ്റാർ ദേഷ്യപ്പെട്ട് എടാ നിനക്കൊന്നും വേറെ ജോലിയില്ല, അവൻ പറഞ്ഞെന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ ഫോളോ ചെയ്യുന്നത് വരുന്നു, എനിക്കൊരു സമാധാനം എന്താ, ഐ വാണ്ട് ഫ്രീഡം. എന്നിട്ട് അവളും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അടുത്ത ദിവസം ഇവർ വണ്ടർഫുൾ ആയിട്ട് ജയനെല്ലാം കഴിഞ്ഞ് തിരിച്ച് മിലിറ്ററി അക്കാഡമിക്ക് പോകാൻ തീരുമാനിക്കുമ്പോഴാണ് ആ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം നമ്മുടെ ഗൂഡ ടയർ പഞ്ചറാക്കി ഇട്ടേക്കുന്നത്. ഇത് കണ്ട് അവന്മാരെല്ലാം തിരിച്ച് എങ്ങനെ പോകുന്ന വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഷെൻ അവിടെ കാറായിട്ടിരുന്നത്. അപ്പൊ ഇത് കണ്ടാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഞാനും കൂടെ അതിൽ കയറി പോകും. കാരണം ബാക്കിയിരണ്ടുപേരെ നമ്മുടെ ഗൂ പോകാൻ സമ്മതിക്കത്തില്ല, ഫ്രണ്ട്ഷിപ്പാണ് വലുത്, എങ്കിൽ പിന്നെ എന്റെ കൂടവാ. ഏതെങ്കിലും അവനും ഇവർ രണ്ടുപേരും വിളിച്ചോണ്ട് കഴുത വണ്ടിക്കകത്ത് പോകും. അതേസമയം ഫിറ്റായി കിടക്കുന്ന കമാൻഡറിന് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അദ്ദേഹം സ്നേഹിക്കുന്ന നിയോൺ എന്ന് പറഞ്ഞൊരു പെണ്ണിനെ ആരോരാൾ റേപ്പ് ചെയ്ത് കാണും. അങ്ങനെ അവൻ ഇന്ന് മരിച്ച സന്തോഷത്തിൽ നമ്മുടെ ഫിറ്റായ കമാൻഡറും കുറെ ബോട്ടിൽ അടിച്ച് ഫിറ്റായി കിടക്കുമ്പോഴാണ് നമ്മുടെ സി അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കാണുന്നത്. ഇത് കണ്ട് കമാൻഡറും നമ്മുടെ സിയെ കമ്പനിക്ക് വിളിച്ച് ഇവരെ
രണ്ടുപേരും ഷെയർ ചെയ്ത് കുടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഗു അടുത്തേക്ക് ഓടി നിന്നിട്ട് അയ്യോ അയ്യോ കമാൻഡർ ഒരു വലിയ മനുഷ്യനായിട്ട് പാവം കൊച്ചിനെങ്കിലും ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുന്നു, ഇതൊക്കെ മോശമാണ്. എന്നിട്ട് അവന് ഓരോ ഡയലോഗ് പറയുമ്പോൾ ഇത് കേട്ട് കമാൻഡറും ഡാഡാടാ ഒന്നടങ്ങ് എന്നും മതിൽ ചാടി നീ വെള്ളം അടിക്കുന്ന ഞാൻ അറിയുന്നില്ലെന്ന് വിചാരിച്ചേ, അറിഞ്ഞും അറിയാത്ത പോലെ ആക്ട് ചെയ്യുന്നു. ഇന്നൊരു സിവനി കമ്പനി എന്ന് പറഞ്ഞാൽ നിനക്കെന്തുള്ള പ്രശ്നം, ഒരു പക്ഷേ നിന്നെ വിളിക്കാത്ത സങ്കടമാണ്. എന്നിട്ട് കമാൻഡർ പറയുമ്പോൾ ഇത് കേട്ട് ഗു മൈൻഡ് ചെയ്യാതെ നമ്മുടെ സിയും വിളിച്ചു റൂമിലേക്ക് പോകും. അങ്ങനെ അവള് ഫുൾ ഫിറ്റായി കിടക്കുന്നുണ്ട്, അവളുടെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗുവിനോട് പറയും. ഇത് കേട്ട് അവൻ അങ്ങോട്ട് തിരിഞ്ഞിട്ട് സോറി ഐ ആം എ ഡീസെന്റ് ബോയ് എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ഇത് കേട്ട് അവനും ആ മതി മതി ഓവറാക്കണ്ട എനിക്ക് കിടക്കണം ഒന്ന് റിമൂവ് ചെയ്യും. എന്നിട്ട് അവളും ബോധലാ പറയുമ്പോൾ നമ്മുടെ ഗുവിനും പിന്നെ അവളുടെ വാക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനങ്ങ് തിരിഞ്ഞിട്ട് അവളെ പിടിച്ച് ആദ്യം കിടക്കാൻ പറയും. അപ്പോഴാണ് അവളും ഓ എങ്കിൽ പിന്നെ ഡ്രസ് റിമൂവ് ഉണ്ട, ഞാൻ ഒരു കാര്യം പറയട്ടെ സീക്രട്ട്, അതായത് ഞാനൊരു പെണ്ണാടാ എന്നിട്ട് അവളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ഇത് കേട്ടത് അവന് വലിയ കാര്യമായിട്ട് എടുക്കാതെ അതൊക്കെ എനിക്ക് എപ്പോഴും അറിയാം എന്നിട്ട് അവൻ പറയും. അപ്പോഴാണ് അവളും എങ്കിൽ ശരി വേറൊരു സീക്രട്ട് പറയട്ടെ എനിക്ക് അനിയത്തിയില്ല എന്നിട്ട് അവളും വീണ്ടും ചിരിക്കുമ്പോൾ ഇത് കേട്ട് അവനും ആ അതോ എനിക്കറിയാം എന്നിട്ട് അവനും വല്ലാത്ത മട്ടി പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും ദേഷ്യപ്പെട്ട് എന്തുവാടാ എല്ലാം നിനക്കറിയാലേ ഇനിയിപ്പോൾ ഞാൻ എന്തോ പറയണ്ട എന്നിട്ട് അവളും ഓരോന്ന് കാണിച്ചു വിട്ട് നമ്മുടെ ഗൂഢ ബെഡിൽ തന്നെ കിടന്നുറങ്ങും. അങ്ങനെ അടുത്ത ദിവസം അവൾ എഴുന്നിട്ട് നോക്കുമ്പോഴാണ് ഗൂഢ ബെഡിരിക്കുന്നത്. പെട്ടെന്നെല്ലാം ചെക്ക് ചെയ്തിട്ട് ഓക്കെ ഒന്നും സംഭവിച്ചില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നൈസിന് അവിടെ നിന്ന് എസ്കേപ്പ് ആകും. അതേസമയം നമ്മുടെ ഗൂവും അവന്റെ അച്ഛൻ ബേജി എന്ന് വരുന്നുണ്ട് അനിയത്തായിട്ട് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ പുറത്തേക്കും. അപ്പോഴാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറും ഭയങ്കര സന്തോഷത്തിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി പോകുന്നത്. ഇത് കണ്ടാണ് നമ്മുടെ ഗൂവിന് സഹിക്കാൻ പറ്റാതെ അവളെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോഴാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറും അവളുടെ അനിയത്തെ കാണാൻ വേണ്ടി എന്ന് കാണും. കാരണം അനിയത്തി വിദേശത്ത് പഠിക്കാൻ പോവാണ്, പക്ഷെ അത് സ്വന്തം അനിയത്തിയല്ല അവളുടെ രണ്ടാമത്തെ അമ്മയുടെ മോളാണ്. എങ്കിലും സൂപ്പർ സ്റ്റാറിനെ കാണാൻ വേണ്ടി അവളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അച്ഛനും പറയുന്നത് മോളെ എന്റെ മൂത്ത മോളെ കുറിച്ച് നീ ആരോടും പറയില്ല നിനക്ക് നാണക്കേട, അവൾ വരുന്നവരെ നീ വെയിറ്റ് ചെയ്യണം നീ പോയിക്കോ എന്നിട്ട് സൂപ്പർ സ്റ്റാറിനെ മീറ്റ് ചെയ്യാതെ തന്നെ അനിയത്തെ പറഞ്ഞേക്കും. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഫീൽ ചെയ്തിരിക്കുമ്പോഴാണ് ഇത് കണ്ട് കുറെ റിപ്പോർട്ടേഴ്സ് ഒക്കെ അടുത്ത് നിന്ന് ഇങ്ങനെ ചുറ്റി കറങ്ങും. അതേസമയം ഇവരുടെ ഇടയ്ക്ക് പെടുന്നത് നമ്മുടെ ഗുവും കണ്ട് അവനും ഓടിയൊന്ന് അവളെയും വിളിച്ചുകൊണ്ട് പുറത്തുപോകും. അവരാണ് കറക്റ്റ് അതേസമയം നമ്മുടെ ഷെനിന്റെ ചേട്ടൻ അവിടെ നിൽക്കുന്നത്. ഇത് കണ്ടതോടെ സൂപ്പർ സ്റ്റാറും പെട്ടെന്ന് ഗുവിന്റെ കൈ പിടിക്കും. അപ്പോഴാണ് അവനും ഡൗട്ട് അടിച്ചിട്ട് ഇവളെ ചുമ്മാ ഇങ്ങനെ പിടിക്കത്തില്ലല്ലോ എന്നിട്ട് അവന് നോക്കുമ്പോൾ ഷെനിൻ ചേട്ടനെ കാണും. ഇത് കണ്ടതോടെ അവനും ആ എനിക്കിപ്പോൾ എല്ലാം പിടികിട്ടി, ഇപ്പം നീ എന്റെ കൈ പിടിക്കുന്ന അവൻ കാണണം, എന്നിട്ട് അവൻ പോലീസിനെ വിളിക്കണം, എന്നെ ഇട്ട് പൊട്ടിക്കണം, ഇതല്ലേ മോളുടെ മാസ്റ്റർ പ്ലാൻ എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് അവളും എടാ അതൊന്നുമില്ല കുറെ വർഷമായിട്ട് എന്നെ വൺ സൈഡായിട്ട് പ്രേമിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ എനിക്ക് അവന് ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ രണ്ട് ക്ലോസ് ആയിട്ടിരുന്ന അവൻ ജലസായി എന്നെ അവോയ്ഡ് ചെയ്യും എന്നിട്ട് ഇവർ രണ്ടും കൂടെ ക്ലോസ് ആയിട്ട് പോകുമ്പോഴാണ് ഇത് കണ്ട് ഷെനിൻ ചേട്ടൻ ചിരിച്ചിട്ട് ഓ എന്റെ സുന്ദരിക്ക് എപ്പോഴും തമാശയാണല്ലോ, ഇങ്ങനെ അവനായിട്ട് ക്ലോസ് ആയിട്ടിരുന്ന ഞാൻ ജലസാന്ന് വിചാരിച്ചോ നോവേ എന്നിട്ട് എല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഷെനിൻ ചേട്ടൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇപ്പൊ നമ്മുടെ മിലിറ്ററി സ്കൂളാണ് കാണിക്കുന്നത്. ഇവരെല്ലാം രാത്രി സമാനമായിട്ട് ഉറങ്ങിടക്കുമ്പോഴാണ് പെട്ടെന്ന് എമർജൻസി അലാറം അടിക്കുന്നത്. ഇതോടെ ഇവരെല്ലാം താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ കമാൻഡർ പറയും ഗൈസ് ഇന്ന് നമ്മൾ റിയൽ ആയിട്ട് ഒരു യുദ്ധത്തിന് പോവുക, എനിക്കറിയാം ഇത് കുറച്ച് പാടായിരിക്കും, പക്ഷെ നമ്മുടെ നാട്ടിലെ കുറച്ച് ജോലിക്കാരെ ജപ്പാൻകാർ പിടിച്ചു വെച്ചിട്ടുണ്ട്, അതിനുവേണ്ടി നമ്മുടെ ടീംസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം, ഒന്ന് ഷെന്നും മറ്റൊന്ന് ഗുവും നോക്കിക്കോണം. എന്നിട്ട് ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ടീമാക്കി അടുത്തുള്ള ബിൽഡിംഗിലേക്ക് പറഞ്ഞേക്കും. അങ്ങനെ ഷെന്നും മാസമായിട്ട് ആ ജപ്പാൻകാരെ കണ്ണിപ്പെടാതെ അവന്റെ ടീമിനെ വിളിച്ചിട്ട് പോകുമ്പോഴാണ് അതേസമയം നമ്മുടെ ഗുവും കോക്കൃത്തിനെ കാണിച്ചുകൊണ്ട് ഒരു കോമഡി ടീമായിട്ട് അവന്മാരിങ്ങനെ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ആവശ്യമില്ലാതെ പോലീസ് അവിടെ എൻട്രി കാണിക്കുന്നത്. ഇതോടെ ഗുവും ആ ബെസ്റ്റ് വിളിക്കുമ്പോൾ വരത്തില്ല അല്ലാതെപ്പോ വരും എന്നിട്ട് അവനും പെട്ടെന്ന് തോക്കെടുത്തിട്ട് ഇവെല്ലാം അങ്ങ് ഷൂട്ടിംഗ് തുടങ്ങും. അതിനുശേഷം നമ്മുടെ ഗുവും അവന്റെ ടീം വിളിച്ചുകൊണ്ട് ആ ഗ്യാപ്പി അകത്തേക്ക് ചെല്ലുമ്പോഴാണ് അകത്ത് ബോംബൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് കണ്ട് നമ്മുടെ സീൻ പറയും വെയിറ്റ് ഞാൻ ഒരു ബുക്കി പഠിച്ചിട്ടുണ്ട്, ഗ്രീനോ യെല്ലോ കളറുള്ള വയർ വെട്ടിക്കളഞ്ഞ ബോംബ് പൊട്ടിയെറിക്കത്തില്ല. ഇതിന് അവളും പറയുമ്പോൾ നമ്മുടെ ഗു യെല്ലോ കട്ട് ചെയ്യാൻ പോകും. അപ്പോഴാണ് അവളും ഒന്ന് നിക്കടാ ഒരു പക്ഷേ ഗ്രീൻ ആയിരിക്കുമോ ഞാൻ പഠിച്ചത് മറന്നുപോയി ഇതിന് അവൾ ഡൗട്ടിൽ തന്നെ ഇരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ഗുവും എങ്കിൽ ശരി ഗ്രീനും വേണ്ട യെല്ലോയും വേണ്ട നമുക്ക് റെഡ് കട്ട് ചെയ്യാം. ഇതിന് അവനൊരു ഐഡിയ എടുക്കുമ്പോഴാണ് ഇതിനേക്കാളും ഭേദമായിട്ട് നമ്മുടെ സോങ് ഒരു മാസ്റ്റർ പ്ലാൻ കൊടുക്കും, എടാ എടാ ഒന്ന് അടങ്ങടാ ഗ്രീനും വേണ്ട യെല്ലോയും വേണ്ട നമുക്ക് മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് അങ്ങ് പോവാളാ. ഇതിന് ഇവരെല്ലാം ബുദ്ധിപൂർവ്വമായിട്ട് സംസാരിച്ചിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഷെന്നകത്തേക്ക് എന്നിട്ട് സി നീ നല്ലോണം ആലോചിച്ചിട്ട് പറ എല്ലാണോ ഗ്രീൻ ആണോ. ഇതിനെ അവനും ചോദിക്കുമ്പോൾ നമ്മുടെ സിയും ചെറിയ ഡൗട്ടായിട്ട് അവ എല്ലോ എന്ന് പറയും. അങ്ങനെ ഇത് കേട്ടതോടെ നമ്മുടെ ഷെൻ വേറൊന്നും പറയാതെ അവന് നേരിട്ട് തന്നെ എല്ലോ കട്ട് ചെയ്യും. അതോടെ ആ ബോംബും സ്റ്റോപ്പ് ആകും. എന്നിട്ട് ഇവരെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ആ ജപ്പാൻകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന സ്വന്തം നാട്ടുകാർ നമ്മുടെ ഷെന്നിന്റെ കൂട്ടുകാരും ജിന്നിനെയും വേറൊരുതിനും പിടിച്ചു വെച്ചേക്കും. ഇത് കണ്ട് വേറെ വഴിയില്ലാതെ നമ്മുടെ ഷെന്നും സിയും കൂടെ സറണ്ടർ ആകും. അതേസമയം നമ്മുടെ ഗൂം എവിടെ പോവാന്നറിയാതെ സോങ്ങിനെ വിളിച്ചുകൊണ്ട് ആ ബിൽഡിങ്ങിന് മേളിലൊക്കെ ചെല്ലും. അപ്പോഴാണ് ഇവരുടെയും നോക്കുമ്പോൾ അവിടെ മാസമായിട്ട് പഴയ കാലത്ത് കാനോം കാണുന്നത്. ഇത് കണ്ടതോടെ രണ്ടുപേരും ടെററായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ലുക്ക് എടുക്കും. അതേസമയം താഴെ ഇവരെല്ലാം ഷെന്നിന്റെ ഡ്രസ്സൊക്കെ കണ്ടിട്ട് ഓ മിലിറ്ററി അക്കാഡമി ഡാഡാടാ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി എന്റെ ബോഡി ഗാർഡ്സിനൊക്കെ ഞാൻ വളർത്തിയ നിങ്ങൾ തോക്കെടുത്ത് ഒറ്റ സെക്കൻഡ് കൊല്ലുന്നു പിന്നെ എനിക്കെന്തോടെ ലാഭം അതി എന്നിട്ട് അവന് ഡയലോഗ് ഇടുമ്പോഴാണ് ഇത് കേട്ട് സീൻ ദേഷ്യപ്പെട്ട് ഡാ നിനക്ക് നാണം ഇല്ലല്ലോ സ്വന്തം നാട്ടിനെ തന്നെ ഇങ്ങനെ പൈസ വാങ്ങിച്ച് ജപ്പാൻകാർക്ക് പിടിച്ചുവിടുകാൻ. എന്നിട്ട് അവളും ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവന് ഒറ്റ രേഡ് അച്ഛൻ കൊടുക്കും. അതോടെ നമ്മുടെ ഷെന്നിൻ ദേഷ്യപ്പെടുമ്പോൾ ഇത് കണ്ട് അവന്മാരും നമ്മുടെ ഷെന്നിനിട്ട് അടിച്ചോണ്ടിരിക്കും. അവസാനം അവർ തോക്കെടുത്ത് ഇവരെല്ലാം ഷൂട്ട് ചെയ്ത് കൊല്ലം തീരുമാനിക്കുമ്പോഴാണ് കറക്റ്റ് മാസമായിട്ട് ഒരു വലിയ വെപ്പണായിട്ട് നമ്മുടെ ഗുവോടെ മാസ് എൻട്രി കാണിക്കുന്നത്. ഇതോടെ ആ സ്ഥലം മൊത്തത്തിൽ സ്മോക്ക് ആകും. അങ്ങനെ ഇവരെല്ലാം ഷോക്കായി ആരടാ അത് എന്നിട്ട് ഒരു വലിയ ഗൂസ് പംസോടെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മൾ
കൊടകു വീണ്ടും ഫയർ ചെയ്ത് പോളിയായിട്ട് അവർക്കെതിരെ ഫൈറ്റ് ചെയ്ത് അവസാനം തോക്കെല്ലാം പിടിച്ചു മാറ്റി നമ്മുടെ ടീം മാസായിട്ട് അവിടെ നിൽക്കും.